ഇങ്ങോട്ട് വരണത് ഇവിടെ കുറച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാല്ലോ. സ്വസ്ഥമായിട്ട് ഹിൽ സ്റ്റേഷനിലും പോണം. ഇങ്ങോട്ട് ഉച്ചക്ക് മീൻ കൂട്ടി ഊണ് കഴിക്കണോ? ഓ, നിനക്ക് കഴിക്കണോ? വേണം. ആ അത് നിങ്ങൾ അച്ഛൻ ഇന്ന് മീൻ കൊണ്ടുവന്നു, നിങ്ങൾ ആര് ഈ പറഞ്ഞ സംഭവം നടക്കൂല. പറ്റുമെങ്കിൽ മേടിച്ചിട്ട് വന്നാൽ ഞാൻ കറി വെച്ച് മീൻ ചോറ് തരാം. ഞാൻ വാച്ചോണ്ടോ? ഞാനും വരാം. ഞാനും വരാം. ആ പാർക്കുട്ടി പറഞ്ഞില്ലേ? അതെന്തോ ഞാനും വരും. ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആര് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോയി വാച്ചോണ്ടരാം. എന്തേരി ചിറ്റപ്പോയ്, ഈ മാർക്കറ്റ് അത്ര അങ്ങോട്ട് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്താണ് കൊമ്പണ്ട? എന്തെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക്? ഇത് ചാല മാർക്കറ്റിനെക്കാട്ടും വലിയ മാർക്കറ്റ് ഒന്നും അല്ലല്ലോ. ചാല മാർക്കറ്റിനെക്കാളും വരുന്നത്, പക്ഷെ അവിടെ ഉള്ള ആൾക്കാരല്ലേ ഇവിടുത്തെ ആൾക്കാർ. ഈ കൊമ്പുണ്ടെന്ന് വെച്ചാൽ അതല്ല സംഭവം. പിന്നെ ചിറ്റപ്പനീ മാർക്കറ്റ് നേരെ അറിഞ്ഞൂടാ, അവിടെ മറ്റേ വില വെച്ചണോ ഇവിടെ ഒന്ന് വില വെച്ച് കഴിഞ്ഞാൽ അറിയാല്ലേ. സുരേന്ദ്രൻ തമ്പി എല്ലാ മാർക്കറ്റും ഒരുപോലെയാണ്. ഈ ചേട്ടൻ്റെ അനിയനെ തള്ളാടേ സഹിക്കാൻ പറ്റാത്തത്. അല്ല, എന്ത് നല്ല മനുഷ്യൻ സുരേന്ദ്രനെ. ചിറ്റപ്പോ, ഓ ചിറ്റപ്പൻ വെറുതെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ എന്നാണ് സത്യം. എന്താണ് ഇവിടെ വില പേശണം? എന്താ കുഴപ്പം? നമ്മള് പൈസ എണ്ണി കൊടുക്കണതല്ലേ, അപ്പൊ നമ്മള് വില പേശിയേ വാങ്ങിക്കാവൂ, നല്ല സാധനം നോക്കിയേ വാങ്ങിക്കാവൂ. ചിറ്റപ്പൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇവിടുത്തെ അവസ്ഥ അതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീ മാത്രം എന്റെ കൂടെ വാ, അവിടെ വന്നിട്ട് കണ്ടുകൊണ്ട് ഇതിരി ചിറ്റപ്പ എങ്ങനെയാണ് സാധനം വാങ്ങുന്നത്, നോക്കിയെടുക്കുന്നത്, എങ്ങനെയാണ് വില പേശുന്നത് എന്നതൊക്കെ കേട്ടാ. ഞാനും വരാം. നിങ്ങൾ നാളെ കൊണ്ടുപോവാം പറയണേക്ക് മക്കളെ, നാളെ കൊണ്ടുപോടി. പ്രോമിസ്. ചേട്ടത്തി വേറെ എന്തെങ്കിലും വാങ്ങണോ? തോരനുള്ള എന്തെങ്കിലും മേടിച്ചോ, പച്ചക്കറി. നല്ല പയർ കിട്ടാൻ പയറോ എന്തെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, ചീര പയർ, ചീരയോ അച്ചിങ്ങയോ എന്തെങ്കിലും വാങ്ങിക്കാം. തോരൻ വെച്ചാ പോരെ. ഓക്കെ, ഐസ്ക്രീം വെച്ചോണ്ടരാ. പടാലം വേണ്ട അല്ലേ? ഓക്കെ. നീ എന്താ ചിരിച്ചേ? ഒന്നുമില്ല. പട മക്കളെ പട. ഒരുമാതിരി ആക്കി ചിരി വെച്ചിട്ടു പടവലം വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനല്ല ചിറ്റപ്പനല്ലേ ചിരിച്ചേ. ചിറ്റപ്പനോട് ചോദിച്ചു നോക്കൂ. ചിറ്റപ്പോ കുറച്ചേറെ വിട്, ചുമ്മാ ഇതൊക്കെ ഒരു ഇതല്ലേ, അതാ ഏറെ ഒന്നും അല്ലേ ഇത്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പോയാലോ. മനസ്സിലായി, ഇങ്ങോട്ട് വരുമ്പം കഴിക്കാൻ പോരെ. ആ എന്ത് വേണോ വാങ്ങിച്ചു തരാം. ചിറ്റപ്പോ ആ കൂളായിട്ട് നടക്കരുത്, ഇടയ്ക്ക് എങ്ങനെ കൂളാവണത്. ശരി, ഇവിടെ എങ്ങനെ മീനൊക്കെ എങ്ങനെ വില? എങ്ങനെ മീൻ വില ഭയങ്കര കൂടുതലാണ് ആണോ? മേടിക്കണ്ട, ഇവിടെ 500 രൂപ പറഞ്ഞാ ചേട്ടാ 100 രൂപയ്ക്ക് വില പേശി വാങ്ങിക്കും. മേടിക്കായിരുന്നാ മതി. അല്ല വില നല്ല നോക്കി കണ്ട് മേടിക്കണം, നല്ല മീൻ മേടിക്കണേ. ഇടാ നിനക്ക് ചിറ്റപ്പനെ കുറിച്ച് അറിഞ്ഞൂടത്തോളാണ്. നേരത്തേക്കര വന്ന് അന്വേഷിച്ച് നോക്കണം. നേരത്തേക്കര ചന്തയിൽ വന്ന് സുരേന്ദ്രൻ തമ്പിയുടെ മീൻ വാങ്ങണ എങ്ങനെയാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ മെട്ടി വറച്ചു പോകും. ചിറ്റപ്പനോട് മീൻ വെപ്പിലാണോ പണി? ഇവിടെ മീൻ വിൽക്കണല്ല ചന്തയിൽ, ഞാൻ അല്ലേ മീൻ വാങ്ങിക്കാൻ പോണത്. ഒരു മീൻ ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ കണ്ണിൽ നോക്കി പറയും അത് എപ്പോഴാണ് പിടിച്ചതെന്ന് കടലിൽ നിന്ന്. സാധാരണ ആൾക്കാർ ചെങ്കള കുറിച്ച് നോക്കിട്ടല്ലോ. അതാണ് അത് നിങ്ങളെ പോലെ ഉള്ളവർക്ക്. സുരേന്ദ്രനാന്നും വേണ്ട, നോക്കി പറയും. ചിറ്റപ്പോയി ആ സത്യം പറഞ്ഞാലേ ഞാനിപ്പോ അങ്ങ് നടക്കുവല്ല. പിന്നെ ചിറ്റപ്പിന്റെ തള്ളിന് ഒട്ടങ്ങ് പോവാ. മോനെ വേണ്ട 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 കേട്ടാ. എന്തായാലും ഫുഡ് കഴിക്കുന്ന കാര്യം മറക്കല്ലേ. വാങ്ങിച്ചു തരാടേ, പറഞ്ഞല്ലോ നല്ല മീൻ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോ നല്ല ഫുഡ് വാങ്ങിച്ചു തരും. ഓക്കെ ഓക്കെ, നല്ല കിടുക്ക് മീൻ മേടിക്കണം കേട്ടാ. ഈ കണ്ടോ എങ്ങനെയാണ് വാങ്ങിക്കണമെന്ന്. വാങ്ങിക്കണം. ആ എല്ലാ കാര്യത്തിനും ഒപ്രാളം. അല്ലെ നാഴിക്ക് നാ പോട്ട് എന്നെ വിളിക്കുമല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിന്. ഇത് പോകുന്ന എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഓടി എത്തൂലേ. നല്ല ആളെയാണ് ചന്തയെ പറഞ്ഞ് വിട്ടത്. ഞാൻ വിചാരിച്ചാ സുരേന്ദ്രൻ മീൻ മേടിക്കാൻ പോയി ഇത്രയും വൈകുന്നു. വൈകിട്ടാണ്ട് ഒരു സ്ഥിരം പരിപാടിയാണ്. കൊച്ചെല്ലാം പോലെ അങ്ങനെ തന്നെ ചാവ ഞാനത് ഇത്തിരി വെള്ളം ചോദിച്ചാൽ 16 ഇടത്തിന് വെള്ളം കൊണ്ടുവരും. ചിറ്റപ്പനെ ഇനി മാർക്കറ്റിൽ നിന്ന് മീൻ കിട്ടാതിന് കടലിൽ പോയി മീൻ കടിക്കാൻ പോയി കാണും. അതിന് ചാൻസ് കുറവാ. ചിറ്റപ്പന് ഈ കടൽ ചുരുക്കൊന്നും ഇഷ്ടല്ല, ഛർദിക്കും. ഓ അത് അവിടെ നിന്നും പോയി. ചിറ്റപ്പ വരണ്. ഈ കയ്യില് മീനില്ല. മീനവിടെ സുരേന്ദ്ര? മീനാ ഇവിടെ ബാക്കിയുള്ളവന്മാര് വീടോടെ വന്നത് ഭാഗ്യം. ഇന്ന് കവളുമ്പോത്തേക്കണ കാണിച്ചു വിട് ചിറ്റപ്പ അങ്ങോട്ട്. ആരടിച്ചതിനാടാ? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. കുഴപ്പമില്ല എന്നുള്ളല്ല, നീ എന്താ നീനാണ്? നീ അടിച്ചിരിക്കുന്ന ഇവിടെ വന്നിട്ട് ഇവിടെ നടി വെച്ചു നീ പോകാൻ പോണാ? അത് നമ്മക്കില്ല. പറടാ ആരടിച്ചു തന്നെ? പറ സുരേന്ദ്ര. പറടാ എന്ത് പറ്റിയടാ കേശു? മീൻ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന്. ചെന്നിട്ട് കണ്ട എല്ലാ മീനിന്റെയും ചേള പൊളിച്ചു ഒളിച്ചു നോക്കിട്ട് കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് ചേള അങ്ങോട്ട് ചോപ്പ് പോയാലെന്ന് ഒറ്റയടി ചേള കിട്ടും. മീന്റെ ചകള ചുമന്നില്ലെങ്കിൽ ചിറ്റപ്പന്റെ ചകള നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. ഇത് തന്നെ അങ്ങേരും പറഞ്ഞത്. തല്ലിയത് അവനാണെങ്കിലും തല്ല് കിട്ടിയ എനിക്കാ.
അച്ഛൻ അതല്ല ഉദ്ദേശിച്ച, അച്ഛന്റെ അഭിമാനത്തിലാണ് തല്ല കൊണ്ടേന്ന്. അത് പോയിട്ട് വാടാ നോക്കേ. ചന്ത പോയിട്ട് നിന്നെ ആരാണ് തല്ലി എനിക്കൊന്ന് കാണണം. ഞാൻ ചന്ത കത്തിക്കും. ഞാൻ നിങ്ങൾ ചന്ത കത്തിക്കാൻ പോകും, അവര് തിരിച്ചു വന്നിട്ട് വീട് കത്തിച്ചോളും. വീടിനകത്തടക്കുന്ന ഒരു കത്തിപ്പോയ എനിക്ക് കിട്ടാണ്ട്. എനിക്ക് കിട്ടാണ്ടത് കിട്ടി അങ്ങ് പോട്ടെ, ഒന്നും ചെയ്യാൻ വേണ്ട. കിട്ടാനെ കൊണ്ട് പോണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോണ്ട. ഞാൻ പോവാതെ തന്നെ എനിക്കറിയാം അവന്മാരെ എങ്ങനെ ഹാൻഡിലൂടെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല. പിന്നെ പോണ അവന് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ട്. ആ ബ്ലഡ് ഉണ്ടല്ലോ, ആ ചോര അത് എന്റെ ചോരയാണ്. അത് അവന്റെ ചോരല്ലേ. നമ്മളെ ഒറ്റ അഴി അടിച്ചല്ല, രണ്ടു ഒരേ ചോരല്ലേ. മാ തമ്പി കുടുംബം ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ ഒന്നും ചെയ്തില്ല ചേട്ടാ. നീ ഒന്നും ചെയ്യണ്ടല്ലോ, നിന്നല്ലേ ചെയ്തത്. ആലോചന്റെ ആവേശമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാടിപ്പോയി അവരടിച്ച് സൂപ്പാക്കും. പണ്ടായിരുന്നെങ്കിൽ അച്ഛൻ പോയി അടിച്ചേനെ. പക്ഷെ ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്താലും ഒന്നും ആലോചിച്ചിട്ടേയുള്ളൂ. ഞാനേ ഇത്തരം ചെറിയ കേസൊന്നും ഇടപെടാറില്ല. അപ്പൊ ഇതിങ്ങനെ വിട്ടോളാനാണോ? അങ്ങനെ വിടാന്ന് ഉദ്ദേശിച്ചിട്ടില്ല. എന്താ അച്ഛൻ അങ്ങോട്ടും കൂടെ നടക്കണോന്നല്ലാതെ വേറെ ഒന്നും നടക്കണില്ല. നടക്കണില്ലല്ലോ, നിക്കാണല്ലോ അവിടെ. ഞങ്ങൾ വന്നപ്പോ നടക്കുവായിരുന്നു. കത്തെഴുതാൻ വേണ്ടി പേപ്പർ എടുക്കാൻ കേശു പോയിട്ടുണ്ട്. കത്ത എനിക്കറിഞ്ഞോളൂ, അച്ഛൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. നീ എന്റെ അനിയനെന്നറിയാതെ തല്ലിയത്. ചിറ്റപ്പൻ അടിക്കില്ലെന്ന് പറയാനുള്ള ഗ്യാപ്പൂല അവന്മാര് കൊടുത്തിട്ടില്ല. ഞാൻ കത്തുന്ന വിടാം. ഞാൻ പറയേണ്ട ആളിനെ കൊണ്ടുകൊടുക്കണം. പറയേണ്ട ആളുടെ പറയുന്ന ആളിന്റെ കൊണ്ടു കൊടുക്കണം കത്ത്. കത്ത് കൊടുത്തോടെ നിങ്ങളെ മോളെ കല്യാണോ? ആർക്കാണ് ഇപ്പൊ കത്ത് എഴുതണത്? പത്തടി ജോസ്. പത്തടി ജോസ് ഞാനും തമ്മിൽ ഫ്രണ്ട്സാ. അടിപൊളി കക്ഷിയാ. അവൻ ഒരുപാട് പയ്യന്മാരുണ്ട്. ഞാൻ കത്ത് കൊടുത്തു കഴിഞ്ഞാല് അവൻ ഈ കത്ത് തള്ളിക്കളയില്ല. അവന്റെ പയ്യന്മാരവനും ഇത് വേണ്ട വിധം കൈകാര്യം ചെയ്തോളും. നിസ്സാരനല്ല പത്തടി ജോസ്. ജോസിന്റെ ശത്രുവാണ് എട്ടടി ജോസ്. പണ്ടൊരിക്കെ ഒരു ഉത്സവത്തിന് ഞാനും പത്തടി ജോസും കൂടെ ഈ എട്ടടി ജോസിനെ പഞ്ഞിക്കിട്ട്. ഇപ്പോൾ പത്തടി ജോസിന്റെ ശത്രുവാണ് ഈ എട്ടടി ജോസ്. അപ്പൊ പഴയ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു ചിരിക്കുമായിരുന്നു. എല്ലാടിയും കൂടെ എന്ത് തീരും? എട്ടടിയും പത്തടിയും കൂടെ. ആ പത്തടി നീ ഇതേ വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പെട്ടെന്ന്. പ്രിയപ്പെട്ട ജോസ്, മുട്ട ബാലുവാണ്. ഇവിടെ സുഖമാണ്, അവിടെയും സുഖമാണ് വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ സുരേന്ദ്രൻ ഇന്ന് മാർക്കറ്റിൽ മീൻ വാങ്ങിയാൽ തന്നെ പോയത്. ചേള പൊളിച്ചവരൊന്നും എഴുതിയിട്ടില്ല. എന്റെ പഴയ നേരത്തെ സുഖമാണ്. ഏത് മാർക്കറ്റിൽ പോയാലും മീനിന്റെ ചേള പൊളിച്ചു നോക്കും. അതിനാണ് ഇപ്പോൾ ഇവിടെ അടി കിട്ടിയത്. മേലെ അത് ഞാൻ ആവർത്തിക്കരുത് കേട്ടാ. അവർ മീൻ വിൽക്കാൻ കൊണ്ട് വച്ചേക്കാണ്. തൊട്ട് നോക്കി പഴുത്ത് കുത്തി നശിപ്പിക്കാനല്ല. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ സുരേന്ദ്രൻ ഇന്ന് മാർക്കറ്റിൽ മീൻ വാങ്ങാൻ വന്നപ്പോൾ ആളറിയാതെ ഇന്നലെ നല്ല സാറിൻ്റെ ഞാൻ എഴുതിയാൽ എൻ്റെ ആ ഒരു നല്ലൊരു വാക്കാണ്. ഇന്നലത്തെ മഴയിൽ മുളച്ച കുറച്ച് ന്യൂ ജനറേഷൻ ഗുണ്ടകൾ അവനെ തല്ലിയതായി ഞാൻ അറിഞ്ഞു. പഴയ മുട്ടബാലു ആയിരുന്നെങ്കിൽ കത്തിന് പകരം അവൻ്റെയൊക്കെ തലയായിരുന്നു അവിടെ എത്തുമായിരുന്നു. ഇത് അയച്ചു അങ്ങ് ചെറുതായിട്ടൊന്നും പേടിയും. തുടർച്ചയായ വയലൻസുകൾ എനിക്ക് മടുത്തു തുടങ്ങി. സത്യം അത് മടുത്തു. രക്തം കണ്ട അറപ്പ് തീർന്നു സത്യം. അതുകൊണ്ട് ജോസേട്ടാ, നിങ്ങളുടെ സംഘാംഗങ്ങളെ ഒന്ന് വിരട്ടി നിർത്തണമെന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. താഴ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കയറും. താഴ്മ എന്നുള്ള വാക്ക് വേണ്ട. ഓർമ്മപ്പെടുത്തുന്നു എന്ന് വിശ്വസ്തയോടെ സ്വന്തം മുട്ടബാലു. ആവശ്യം വേണ്ട, അടി കൊണ്ടപ്പോ ഈ ആവശ്യം ഒന്നുമില്ലായിരുന്നല്ലോ. എന്ത് കുത്തി മുറിച്ച് രക്തം കൊണ്ട് കൈ ഇരുന്നാതെ അത്.
ഈ കയ്യിലെ കാണുമ്പോൾ കത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കും. എന്തമ്മ അസ്ഥാനത്ത് ചിരിക്കല്ല കുട്ടമ്പളര മോളെ. അണ്ണാ എടി ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കട്ടാ, ഇത് കൊടുത്ത മറ്റേ കൊടുക്കുമല്ല. കറക്റ്റ് അവിടെ തന്നെ കൊണ്ടു കൊടുക്കണേ. ഓക്കെ കൊണ്ടോട്ടാ. പിന്നെ അവൻ ചോദിക്കും ബാലു ഇപ്പോഴും അഭ്യാസ മുറകളൊക്കെ പ്രാക്ടീസ് ചെയ്യണം ചോദിക്കുമ്പോ രാവിലെ വൈകുന്നേരം ചെയ്യുന്നത് പറയണം. അമ്മയൊന്ന് വിളിക്കണം നെയ്യാറ്റിങ്ങരയിലെ. ഇതുപോലത്തെ ഇനി അവിടെ ഉണ്ടോന്ന് അറിയാനാ. സീരിയസ് ആയിട്ടൊരു രംഗം നടന്നുകൊണ്ടിരിക്കയാണ്. അടിപിടി വഴക്ക് ഇന്ത്യയുടെ കൂടെ ചളു അടിച്ചാണ്ടല്ല. ചളുവല്ല ഉള്ള കാര്യം ചോദിച്ചത്. പ്രിയപ്പെട്ട കുട്ടമ്പിള്ളക്ക് എവിടെ എനിക്ക് മടുത്തു. ഒന്ന് വിളിച്ചോണ്ട് പോവോ കുട്ടമ്പിള്ളെ. എവിടെ എനിക്കും കത്ത് വായിക്കുമ്പോ പത്തടി അന്തം വിടും. അച്ഛാ സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴാണ് അച്ഛനോട് ബഹുമാനമൊക്കെ തോന്നുന്നത്. അത് പണ്ട് എന്റെ അടുത്ത് ബഹുമാനം ഇല്ലായിരുന്നു. അല്ല പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. അല്ല സാധാരണ എന്നെ പോലുള്ള എഴുത്തുകാരാണ് തൂലിക പടവാളാക്കാറുള്ളത്, പക്ഷെ ഇപ്രാവശ്യം അച്ഛനാണ് തൂലിക പടവാളാക്കിയത്. മനസ്സിലായില്ല. എടേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊണ്ട് ചാവേണ്ട ഒരു പരിപാടി അച്ഛനൊരു കത്ത് കൊണ്ട് ഒതുക്കിയെന്ന്. ഓ മക്കളാ, യുദ്ധം ഒന്നിനൊരു പരിഹാരമില്ല, സമാധാനമാണ് വേണ്ടത്, അതാണ് വലുത്. അതെനിക്ക് മനസ്സിലായി അച്ഛാ. അച്ഛനിൽ നിന്നും പുതിയ കുറെ പാഠങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. പഠിക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. എടുത്തോളൂ. അന്നല്ല ബാബാ ഉണ്ടായി. ഏ എന്തിനാ കത്ത് കൊണ്ട് കൊടുത്ത്? ഏ അപ്പൊ അവൻ കത്തിനെ പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞിട്ട് എന്നെ കന്നം പിന്നെ അടിച്ചെണ്ണ. ഇത് എട്ടടിയുടെ കൈവരൽ പാടലാണല്ലോ. അച്ഛനെങ്ങനെ മനസ്സിലായി? ഞാനും അവനെ പണ്ടൊന്ന് കൊമ്പ് കോർത്തിരുന്നു. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ പത്തടിയുടെ കയ്യിൽ കൊടുക്കാതെ എട്ടടിയുടെ കയ്യിൽ കത്തുകൊണ്ട് കൊടുത്തു. മണ്ട അടിച്ച് പുളക്കാത്തത്. എടാ പത്തടി എട്ടടി തമ്മിൽ ആചരമ്പ ശത്രുക്കളല്ലടാ. ആ അടിയിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഞാനും അവനൊരു ശത്രുവാണ് എട്ടടിയായിട്ട്. കത്ത് വെച്ചപ്പോ എന്റെ പേര് മുട്ടമാരുന്ന് കണ്ടു. എന്റെ അനിയൻ മനസ്സിലായി, അതാണ് അടിച്ചത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ചിറ്റപ്പ മറ്റേ അടി കൊണ്ട് കെറിയ എഫക്റ്റിലായിരുന്നല്ലോ പോയത്. അതുകൊണ്ട് എട്ടടിയും പത്തടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ. പത്തടിക്ക് കൊടുക്കേണ്ട കത്ത് എട്ടടിയുടെ കൊണ്ടു തരണോന്ന് പറഞ്ഞിരുന്ന ആദ്യത്തെ അടി. അത് ഈ പാട് കണ്ടപ്പോഴേ മനസ്സിലായി എട്ടടിയുടെ കൈ പാടാണെന്ന്. മുട്ടബാലുവിന്റെ കൈരേഖയാണ് നിറഞ്ഞിട്ടും അവൻ തന്നെ അടിച്ച. മുട്ടബാലുവിനെ ഇതേപോലെ അടിക്കുന്നു പറഞ്ഞാണ് അടിച്ചത്. പിന്നെ അച്ഛന്റെ കൈരേഖ അവിടെ ഇങ്ങനെ കാറ്റി പറന്നു കിടക്കായിരുന്നു. അണ്ണാന്റെ പേരും പറഞ്ഞിട്ടാണ് ഒരെണ്ണം കൂടെ തന്നെ. എനിക്ക് എനിക്ക് മനസ്സിലായല്ലോ. വികാരം ചെയ്യ, ഞാനൊരു കത്ത് ഒന്നുകൂടെ തരാം. നീ അതുകൊണ്ട് പത്തടി തന്നെ കൊടുക്ക. എന്റെ പൊന്നച്ഛ, അച്ഛൻ ഇങ്ങനെ ഇനി പത്തടിക്കും പതിനഞ്ചടിക്കും ഒക്കെ കത്ത് ചെയ്ത് തന്നു വിട്ട് കഴിഞ്ഞാൽ ചിറ്റപ്പൻ ആറടിയിൽ കുഴിച്ച് മൂടേണ്ടി വരും. അച്ഛൻ തന്നെ ഇറങ്ങണം, അല്ലെങ്കിൽ ചിറ്റപ്പൻ തീരും. ഇറങ്ങാൻ സമയമായില്ലേ? പിന്നെ അല്ലാതെ ഇറങ്ങച്ച അങ്ങോട്ട് വേണോ? ഇങ്ങനെ ആലോചിക്കാണ കണ്ട് എന്നെ നോക്ക് വാ. എന്തൊക്കെ നടക്കാൻ പോണോ, ആരൊക്കെ വാങ്ങിച്ച് കിട്ടണമെന്ന് ഒന്നും പറയാൻ പറ്റൂല. അമ്മമാരെ അടികൊണ്ട് പൊരി. പിന്നെ അല്ല പോയിട്ടോളെ. അടാ പോണില്ലേ, അമ്മയുടെ പറയണ്ട. വാങ്ങിച്ചിട്ട് വന്നിട്ട് പറഞ്ഞല്ല. ഓ ഭഗവാനെ, കൊടുത്തിട്ട് വന്നിട്ട് പറയാം. സ്ലിപ്പ് ഓഫ് ദി ടങ്ക്. കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് നോക്കണം, അറഞ്ചം പറഞ്ഞു തെല്ലിക്കും. ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ രണ്ടു ചുറ്റപ്പിനെ തെല്ലിട്ട് വില്ലേജ് ഓഫീസർക്ക് നിവേദനം എഴുതണ പോലെ നീട്ടി പിടിച്ചൊരു ലെറ്റർ എഴുതി അനിയന്റെ അടുത്ത് കൊടുത്ത് വിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ എഴുത്ത് വായനാർ ഇത് ഗുണ്ടകളുടെ ആരെങ്കിലും കവിതാ സമ്മാനം കൊണ്ടുപോകൂ. എന്താണത് ഇങ്ങനെ? കുറച്ചും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. അച്ഛന്റെ തൂലിക പടവാളാണെന്നോ ഒടവാളാണെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് അച്ഛനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യും. അത് ആ സമയത്ത് അച്ഛന്റെ ആ നീക്കം എനിക്ക് ബുദ്ധിപരമായ നീക്കമായിട്ട് തോന്നി. ഇപ്പൊ കളിക്കുമ്പോൾ വെറും മണ്ടത്തരം. പിന്നെ ഗുണ്ടകളുടെ അടുത്ത് തൂലികയും കൊണ്ടാണല്ലോ പോണത്. ശരിക്കുള്ള വാളും കൊണ്ട് പോയിട്ട് തന്നെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഒടവാളും പടവാളും. എന്തോ അങ്ങനെയുള്ള അച്ഛനെ എന്തിനാണ് വെറുങ്കയോട് അങ്ങ് അവങ്ങോട് പറഞ്ഞു വിട്ടത്?
ഞങ്ങള് പീക്കിനെ പോലത്തെ പിള്ളേര് പിടിച്ചിരുത്തി അച്ഛൻ നിക്കുവല്ലോ. എന്റെ അടുത്ത് പറയണമായിരുന്നു. അച്ഛൻ പറഞ്ഞ അമ്മയടുത്ത് പറയലെന്നു. നന്നായി, നീ ഏത് കോലത്തില് വരുവോ? ചിറ്റപ്പന്റെ മുഖം മാത്രമേ ചോന്നുള്ളൂ. നീ ബാലോചൻ അവിടെ ചെന്നിട്ട് മാർക്കറ്റ് മൊത്തം ചോരക്കളാവാൻ സാധ്യതയുണ്ട്. 10.5 ജ്യൂസും 8.5 ജ്യൂസും മുട്ടവാലും എല്ലാം കൂടെ ജീവനോട് ഉണ്ടായാ മതി. അമ്മ വെല്ലിടുകയാണെങ്കിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിക്കുമോ? ആണെങ്കിൽ അല്ല, അങ്ങനെയാണെങ്കിൽ സ്കൂൾ അവധിയാണല്ലോ. ഒരു കൺഫർമേഷൻ വേണ്ടി ചോദിച്ചതാ. ഇവിടെ ബാലോചൻ തന്നെ ഉണ്ടാവും സംശയം. അപ്പഴാ കരുന്നാക്കോൾ ചോരന്നെ പറയലേട്ടാ. അച്ഛന്റെ വീരകഥകൾ സ്കൂളിൽ പോയി പറയാനായിരിക്കും. അമ്മ അച്ഛൻ എങ്ങാനും വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം, അതായിരിക്കും ബുദ്ധി. അവണ്ടല്ല ബാലു, അവന്റെ അണ്ണനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. ഞാൻ വീട്ടിൽ പോട്ട്, അച്ഛനടുത്ത് എല്ലാം പറയും, നോക്കിക്കോ. എനിക്ക് അപ്പുവിനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ബാലു എവിടെയാന്നിട്ട്? എന്റെ പൊന്നമ്മ അച്ഛൻ്റെ കാര്യം നമ്മൾ ചോദിക്കല്ലേ. നിങ്ങളുടെ അടുത്ത് ചോദിക്കരുത്. നിങ്ങളുടെ കൂടെ അല്ലേ അച്ഛൻ വന്നേ? അയ്യോ, നമ്മുടെ കൂടെ വന്ന കഥ പറഞ്ഞാ പൊളിയാണ്. നമ്മുടെ കൂടെ വന്ന് അവിടെ വന്ന 8 അടിയും 10 അടിയും കണ്ടിട്ട് കോംപ്രമൈസ് ടോക്ക് എന്ന് പറഞ്ഞ് റൂമിലോട്ട് കയറി പോയി കഥ പടച്ച് കൊറേ നേരമായിട്ടും കാണുന്നില്ല. അയ്യോ അച്ഛൻ പാവ, എന്തെങ്കിലും പറ്റിക്കാണെന്ന് വിചാരിച്ച് ചിറ്റപ്പൻ പോയി നോക്കി. ഞാൻ കഥ പറഞ്ഞ അകത്ത് കയറി പോയി നോക്കിയപ്പോഴേ എന്നെ അടിച്ച അവന്മാരും ഇവനും കൂടെ ചേർത്ത് വെള്ളം അടിക്കണം. അയ്യേ, അവന്മാരൊപ്പം വെള്ളം അടിക്കണ? ആദ്യമായിട്ട് കേൾക്കണ വെള്ളം അടിക്കണതായി. അല്ല, അവരൊപ്പം വെള്ളം അടിക്കണ? അതല്ല, ഞാൻ അണ്ണു വാന്ന് വിളിച്ചപ്പോ എന്റെ അടുത്തറല്ല വെളി ഇറങ്ങിയില്ലടാ. എന്നിട്ട് വീണ്ടും കഥ അടച്ചു. അപ്പൊ ഇനി 8 അടിയും 10 അടിയും 5 അടിയും കൂടെ എന്ത് കണിക്കും? ഇനി ആരഞ്ചടി അച്ഛൻ ആരടി 5 അടി നിങ്ങള്? എനിക്ക് 5.5 അടിയുണ്ട്. ആരാരും കൂട്ടൂലല്ലോ. എന്റെ പൊക്കത്തെ പറ്റി സംസാരിച്ചിട്ടല്ലോ സ്വാമി മാറും. ആ നല്ലോലെ മെനിങ്ങിട്ടുണ്ടല്ലോ. സമൂഹത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും ഞാൻ കുറച്ച് മിനി. മൂക്കൂട്ടം കള്ളും കുടിച്ചു വന്നിട്ട് സമൂഹത്തിന് വേണ്ടി കുടിച്ചു നടന്ന സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പലതും പറയും. എന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നാടിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ 10 അടിയെ 8 അടിയെ പറ്റി നിനക്ക് എന്തറിയാം? ഏ, വർഷങ്ങളായിട്ട് അവന്മാര് വിരോധികളാണ്. ചന്തയിൽ കിടന്ന് അവന്മാർ എപ്പോഴൊക്കെ ബോധമുണ്ടാക്കോ അന്നൊക്കെ ജനങ്ങൾക്ക് അവിടെ മര്യാദയ്ക്ക് പോകാൻ പോലും പറ്റൂല. യവന്മാർ ശല്യം കൊണ്ട് യവന്മാർ രണ്ടിനെയും കൂടെ ഒത്തീർപ്പാക്കാൻ വേണ്ടി പല കുണ്ടകളും ശ്രമിച്ച് നടന്നിട്ടില്ല. അറിയാം, പോലീസുകാരന്മാർ ശ്രമിച്ച് നടന്നിട്ടില്ല. യവന്മാർ തമ്മിൽ ഒരുമിച്ചാൽ എല്ലാം ക്ലിയർ ആവും. നാട് കണ്ടാവും, ചന്ത കണ്ടാവും. അങ്ങനെയാണ് ഞാൻ യവന്റെ കേസിൽ ചെന്ന് ഇറങ്ങിക്കൊടുത്തത്. ഞാൻ ആദ്യം 10 അടി വിളിച്ച് മച്ച പിരിഞ്ഞു വാ. ഞാനും കുണ്ടയാണ്, ഈയും കുണ്ടയാണ്, യവനും കുണ്ടയാണ്, നീഞ്ഞു വാ. എടാ, നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ കുത്തോണ്ട് ചത്ത. നിന്റെ മൂത്തമൊക്കെ എൻ്റെ ഏളയ മോഹൻ്റെ പ്രായമാണ്. അവക്ക് ആരോടാ ചോദിച്ചപ്പോ നിന്ന് കരയിടാവായി. ഒരേ കരച്ചില്ലേ? മറ്റേ പേര് എനിക്ക് തെറ്റി പറ്റി എനിക്ക് തന്നാവിടെ തന്നാവിടെ അത് ഞാൻ 8 അടി വിളിച്ചിട്ട് പറഞ്ഞു. ഇടങ്ങി വാട, എൻ്റെ ഭാര്യ ഇപ്പൊ ഗർഭിണി അല്ലടാ. ഏ, നീ വല്ല എന്നെ കുത്തോണ്ടും വല്ല ഉടനെ കിടന്നു കഴിഞ്ഞാ പ്രസവിച്ച് ഈ കൊച്ചു വലുതാകുമ്പോ തന്റെ ആരോടാ? ഒരു ഭയങ്കര കരച്ചില്ലേ? അവസാനം തെറ്റി മനസ്സിലാക്കി നമ്മൾ മൂന്നുകൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരച്ചു. കെട്ടിപ്പിടിച്ചോ? ആ, ഈ ഗുണ്ടകളെ കരച്ചിൽ ചെറിയ കരച്ചിലല്ല, ഇപ്പോഴും അമ്മാരെ കണ്ണിന് ചന്തയിൽ തള കെട്ടി കിടക്കുകയാണ്. അറിയാം, ചന്തയില് തള കെട്ടി കിടക്കണ്. പിന്നെ ഈ ഗുണ്ടകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, കോംപ്രമൈസും ആയി കഴിഞ്ഞാൽ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ 2.5 അടിയും. അമ്മരെന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു കെഞ്ചി കേണ അപേക്ഷിച്ച്. പിന്നെ ഗുണ്ടകൾ തീരെ അവന്മാരെ കൊണ്ട് കേണ അപേക്ഷിക്കാൻ പാടില്ല, പഴവല വരണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്റെ അവന്മാരോട് ചേർന്ന് കഴിഞ്ഞു ഒരു 2.5 എണ്ണം അടിച്ചു. അടിച്ചപ്പോഴാണ് ഞാൻ കത്ത് കയറി വന്നിരിക്കുന്നത്. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. നമ്മൾ അറിയപ്പെടാ, നിനക്കത് കട്ട് ചെയ്തല്ലേ? എനിക്കറിയാം. പിന്നെ നമ്മൾ ഒന്നായി. അപ്പൊ എന്ത് പറ്റി? നാട് നന്നായി, ചന്ത നന്നായി, ഈ കൊച്ചി സിറ്റിയെ നന്നായി. ഇത് ആരാ കാരണക്കാരാണ്? ആരാ? ഞാനല്ല, എന്റെ ഈ പൊന്നാരളിയൻ എന്റെ അനിയനാണ് ഇത് കാരണക്കാരൻ. യവന് ഈ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലൂ, ഞാൻ അവന്മാരെ കാണൂ, കോംപ്രമൈസ് തയ്യാറാവോ? ആവോ? അപ്പൊ ആരാണ് പറ? ഇത് ക്രെഡിറ്റ് ആക്കാണ്. അവന് എന്റെ അനിയൻ. അപ്പൊ എനിക്ക് കിട്ടിയ അടി
വാ. നിനക്ക് കിട്ടിയ രണ്ടടി ഉണ്ടല്ല, അത് പൊന്നടിയാണ്, പൊന്നടി. ചിറ്റപ്പന് രണ്ട് കിട്ടിയാലെന്ത്? നാട് നന്നായില്ലേ?